ലെറ്റ്സ് സ്പോട്ട് ഓൺ. ഇപ്പൊ ഞാൻ ഇന്ന് നിൽക്കുന്നത് അയർലൻഡിലെ വളരെ പ്രശസ്തമായ ഒരു ചർച്ചിന്റെ ഫ്രണ്ടിലാണ്, സെന്റ് പീറ്റേഴ്സ് ചർച്ച് ഡ്രോഹെഡ. ഈ ചർച്ചിൽ ഒരുപാട് സവിശേഷതകളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ സവിശേഷതകൾ എന്തൊക്കെയാന്ന് വീഡിയോയിലൂടെ കാണാം. 1884 കൗണ്ടി ലൗത്ത് ഡ്രോഹെഡയിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ദേവാലയമാണ് സെന്റ് പീറ്റേഴ്സ് റോമൻ കാത്തലിക് ചർച്ച്. ഫ്രഞ്ച് ഗോതിക് സ്റ്റൈലിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഈ ദേവാലയത്തിന്റെ പ്രധാനപ്പെട്ട ആർക്കിടെക്ചേഴ്സ് ജെ ഒ നീലും ഡബ്ല്യു എച്ച് ബേൺ എന്ന രണ്ട് വ്യക്തികളാണ്. 222 ഉയരമുള്ള ഈ ദേവാലയത്തിന്റെ പ്രധാനപ്പെട്ട അട്രാക്ഷൻ എന്ന് പറയുന്നത് ടോളായിട്ടിരിക്കുന്ന വെസ്റ്റ് ഗാബിൾ സ്റ്റോൺ, അതായത് ത്രികോണ ആകൃതിയിൽ രൂപകൽപ്പന ചെയ്യപ്പെട്ട സ്റ്റോണും റോസ് വിൻഡോയുമാണ്. അതുമാത്രമല്ല, 700 വർഷങ്ങൾക്കിടയിൽ ആദ്യത്തെ സെയിൻ്റായി ഉയർത്തപ്പെട്ട സെയിൻ്റ് ഒളിവർ പ്ലങ്കറ്റിൻ്റെ തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് സെയിൻ്റ് പീറ്റേഴ്സ് ചർച്ച് ഡ്രോഹെഡ. അപ്പോൾ ഗൈസ്, ഞാൻ നിൽക്കുന്നത് സെയിൻറ്റ് ഒളിവർ പ്ലങ്കറ്റിൻ്റെ സ്നേഹസ്മാരകമായിട്ട് ഇവിടെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന തിരിശേഷിപ്പുകളുടെയൊക്കെ മുൻപിലാണ്. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ഓരോ തിരിശേഷിപ്പുകളും ഓരോ ഭാഗങ്ങളും ഒക്കെ ഇവിടെ വെച്ചിരിക്കുന്നത്. ഇതാണ് സെയിൻറ്റ് ഒളിവർ പ്ലങ്കറ്റ് 8 മാസത്തോളം താൻ രക്തസാക്ഷിയാവുന്നതിന് മുൻപ് തന്നെ ജയിലിലടച്ച ഒരു ജയിലറയുടെ ഒരു ഒരു വാതിലാണ് ഇവിടെ അവർ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇനി അങ്ങോട്ട് ചെല്ലുംതോറും നിങ്ങൾക്ക് കാണാൻ പറ്റും ഓരോ തിരിശേഷിപ്പുകളും കാര്യങ്ങളും എല്ലാം. ഇതും അതുപോലെ സെയിൻ്റ് ഒളിവറിൻ്റെ ആ ഒരു ജീവിത യാത്രയെക്കുറിച്ചാണ് പറയുന്നത്. താൻ ഒരു പുരോഹിതനാവാൻ പോയതും പിന്നെ ബിഷപ്പായി തിരിച്ചു വന്നതും എല്ലാ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ 1647 സെയിൻ്റ് ഒളിവർ അയർലൻഡിൽ നിന്ന് പ്രീസ്റ്റ്ഹുഡിന് വേണ്ടി പഠിക്കാനായിട്ട് റോമിലേക്ക് പോകുന്നത്. അതിനുശേഷം ഒരു 6th March 1670 ഒക്കെ ആയപ്പോൾ തിരിച്ച് അയർലൻഡിലേക്ക് വന്നു. ബിഷപ്പായിട്ടാണ് തിരിച്ചു വന്നത്. എന്നിട്ട് ഇവിടെയുള്ളൊരു ബ്രോക്കൺ ചർച്ച് ബിൽഡ് ചെയ്യാനെന്നുള്ള രീതിയിലാണ് തിരിച്ചു വന്നത്. അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഇവർ പ്രത്യേകമായിട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ പുള്ളി ഒരു എഡ്യൂക്കേറ്റർ ആയിരുന്നു. ശേഷം ഒലിവർ ടൈബൂണിൽ വെച്ച് 1681 രക്തസാക്ഷിയായതിനെ തുടർന്നുള്ള ചിത്രവുമാണ് ഇവിടെ വേറെ കൊടുത്തിരിക്കുന്നത്.